സുനിൽ കൊണ്ട് കണ്ണൂരിൽ നിന്നും വിവരങ്ങളുമായി സുനിൽ ഈ കാട്ടാന ഇപ്പോഴും അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണോ എപ്പോഴാണ് കാട്ടാന ആ എത്തിയത് ഫാരിഷ വന്യമൃഗങ്ങൾ കാടിറങ്ങി ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമങ്ങളിൽ പതിവ് സംഭവമാവുകയാണ് ഇന്നലെ നമുക്കറിയാം പെരിങ്ങത്തൂരിൽ ഒരു പുള്ളിപ്പുലി ആ കിണറ്റിൽ വീഴുന്ന സംഭവം ഉണ്ടായി അതിന് പിന്നാലെയാണ് ഇന്ന് കേളകം അടക്കാത്തോട് വാളുമുക്ക് കോളനിയിൽ കാട്ടാന ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയിരിക്കുന്നത് വാളമുക്ക് കോളനി എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം വീടുകളുള്ള ആ ഒരു മേഖലയാണ് അവിടേക്കാണ് ഇന്ന് പുലർച്ചെ ഒരൊറ്റക്കൊമ്പൻ ഇറങ്ങുന്നത് കാടിറങ്ങി എത്തുന്നത് അതിനുശേഷം ഏതാണ്ട് ഒരു മണിക്കൂറോളം അത് ഈ കോളനിയിൽ ജനവാസ മേഖലയിൽ വിഹാരം നടത്തി മാത്രമല്ല അവിടെ ഒരു വീടിന് നേരെ അക്രമം നടത്തുകയും ചെയ്തു ഒരു വീടിൻ്റെ ആ വീടിനോട് ചേർന്ന സൈഡിലിട്ടിരുന്ന ഷീറ്റ് തകർക്കാനുള്ള ഒരു ശ്രമവും കാട്ടാനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്തായാലും ആളുകൾ കാട്ടാന ഇറങ്ങിയതോടുകൂടി വലിയ ഭീതിയിലാവുകയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം വലിയ തോതിൽ അലറി വിളിച്ച് അവർ ആ കാട്ടാനയെ തുരത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്തു ഏതാണ്ട് ഒരു മണിക്കൂർ നേരത്തോളം ഈ കാട്ടാന ഈ വീടി വീടുകളിലുള്ള ഈ കോളനി പരിസരത്തുകൂടി ഈ ജനവാസ മേഖലയിലൂടെ ആ വിഹാരം നടത്തിയ ശേഷമാണ് മടങ്ങിയത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ വളമുക്ക് കോളനിയോട് ചേർന്നിട്ട് കാട്ടാന ഇറങ്ങാതിരിക്കാൻ ആനമതിൽ നിർമ്മിച്ചിട്ടുണ്ട് ആ ആനമതിൽ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി അത് പുനർനിർമ്മിക്കണമെന്നുള്ള ആവശ്യത്തിനും ഏറെക്കാലത്തെ പഴക്കമുണ്ട് പക്ഷേ അത് പുനർനിർമ്മിക്കാൻ ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല അതേ തുടർന്നാണ് ഈ ചീങ്കണ്ണിപ്പൊഴിയോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ആനമതിൽ തകർന്ന ആനമതിൽ കടന്ന് ഇപ്പോൾ കാട്ടാനകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നത് ഒരുപക്ഷേ ഇതാദ്യമായിട്ടായിരിക്കും കാട്ടാന കോളനിയിലേക്ക് എത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് നേരത്തെ തന്നെ കാട്ടാനയുടെ ശല്യം ഈ പ്രദേശത്തുണ്ട് അത് വലിയ രൂക്ഷമായതിനെ തുടർന്നാണ് ആളുകളുടെ ആവശ്യം പ്രകാരം അവിടെ ആനമതിൽ നിർമ്മിക്കുന്നത് പക്ഷേ ആ അനമതിലും തകർന്നിരിക്കുന്നു അത് കടന്നാണ് ഇപ്പോൾ ആ കാട്ടാന ഈ ജനവാസ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ കോളനിയിലേക്ക് തന്നെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് എന്തായാലും വലിയ അനിഷ്ട സംഭവങ്ങളോ ദുരന്തങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ് ഏതാണ്ട് ഒരു മണിക്കൂർ നേരം ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയതിന് ശേഷം കാട്ടാന കാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയിട്ടുണ്ട് ചികണ്ണിപ്പുഴ കടന്ന് ഈ തകർന്ന മന ആന ആ കാട്ടാന തിരികെ വനത്തിലേക്ക് മടങ്ങിയിരിക്കുന്നത് എന്തായാലും പക്ഷേ ആ പ്രദേശത്തൊരു ഭീതി നിലനിൽക്കുന്നുണ്ട് കാരണം ഏത് സമയത്തും ഇനിയും കാട്ടാനകൾ അവിടേക്ക് ഇറങ്ങാം എന്നുള്ളൊരു ഭീതിയുണ്ട് മാത്രമല്ല ഇന്ന് നേരം പുലർന്നതിന് ശേഷമാണ് കാട്ടാന കാട്ടാനെത്തിയത് മാത്രമല്ല എല്ലാ വീടുകളിലും ആ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നു ഇനി രാത്രി കാലങ്ങളിലോ മറ്റോ കാട്ടാന ഇറങ്ങിയാൽ അത് കൂടുതൽ അപകടമുണ്ടാക്കുമെന്നൊരു ഭീതി അവിടെ ആളുകൾക്കിടയിൽ ഇനിയും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഭീതിയിലാണ് ഇപ്പോഴും ആ പ്രദേശത്തെ ജനങ്ങൾ കഴിയുന്നത് സുനിൽ ലൈസക്കാണ് വിവരങ്ങൾ നൽകിയത്